ഗുഡ് മോർണിംഗ്, ഹരി ശ്രീ റാണി ഇങ് ഈസ് ഫണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ LDC 2011 പത്തനംതിട്ട ജില്ലയിൽ ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ചെയ്യാൻ പോണത്. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ചിത്രം കാഴ്ചയെ സൂചിപ്പിക്കുന്നു എങ്കിൽ പുസ്തകം എന്തിനെ സൂചിപ്പിക്കുന്നു? പുസ്തകം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? വായനയെയാണ് സൂചിപ്പിക്കുക. ചിത്രം കാണുകയാണ് ചെയ്യുക, പുസ്തകം എന്താ ചെയ്യുക? വായിക്കുകയാണ് ചെയ്യുക. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കെ ജെ ബി എൽ ഐ സി എൻ ജി ഡി ക്യു ഡി എന്ന ശ്രേണിയിൽ അടുത്തത് ഏത്? നോക്കൂ, എ ഫസ്റ്റത്തെ ലെറ്റർ എ, പിന്നത്തേൽ ഫസ്റ്റ് ബി, സി ഡി, അപ്പം ഇനി ഏതാ വരിക? ഇ ആണ് വരിക. ഇനി കെ കഴിഞ്ഞ എൽ, എൽ കഴിഞ്ഞ എം ഇല്ല എൻ, എൻ കഴിഞ്ഞ ഒ പി ഇല്ല ക്യു, അപ്പൊ ഇനി എന്താ വരിക? ഇനി മൂന്നെണ്ണം കഴിഞ്ഞിട്ടുള്ളത് ആർ എസ് ടി കഴിഞ്ഞ യു. ഇനി ഇതിലെങ്ങനെയാ വരണേ? ജെ, ഐ കഴിഞ്ഞ ജെ ഐ അല്ലേ, ജി കഴിഞ്ഞ ഹെച്ചും ഇല്ല, പിന്നെ ഐ ആയി, ഐ കഴിഞ്ഞ ജെ ആയി. അപ്പൊ ഇവിടെ ഒന്ന് കുറഞ്ഞു അല്ലേ, ഒന്ന് കുറവ്, ഒന്ന് കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ എഴുതിയത്. ഇനി ഇവിടെ വരുമ്പോഴോ ഇയും എഫും ഇല്ല, രണ്ടെണ്ണം കഴിഞ്ഞിട്ടുള്ളതാണ് എഴുതിയത് അല്ലേ. അപ്പോൾ ഇനി താഴേക്ക് മൂന്നെണ്ണം കഴിഞ്ഞിട്ട് അതിൻ്റെ മുന്നത്തെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എന്താണ്? സി ബി എ കഴിഞ്ഞിട്ട് മുന്നത്തെ എന്ന് പറയുമ്പോൾ സെഡ്, ഇ യു സെഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രാജു ഒരു ബാങ്കിൽ നിക്ഷേപിച്ച ഒരു തുക 8 വർഷം കൊണ്ട് ഇരട്ടിയാകുമെങ്കിൽ പലിശ നിരക്ക് എത്ര? 8 വർഷം കൊണ്ട് ഇരട്ടിയാവണോ, അങ്ങനെ ഇരട്ടിയാവണോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പലിശ നിരക്ക് കാണാൻ 100 ÷ 8 ഇതെന്ന് പറയുന്നത് എത്രയാണ്? നോക്കൂ, 100 ÷ 8 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ÷ 20 = 16 ÷ 40 = 40 അല്ലേ. അപ്പോൾ 12.5% ആണ്, അതെന്ന് പറയുന്നത് 12.5%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, രോഹിത് രാഹുലിൻ്റെ മകനാണ്, ലക്ഷ്മി രാഹുലിൻ്റെ സഹോദരിയാണ്, ലക്ഷ്മിക്ക് അപ്പു എന്ന മകനും ശ്രീജ എന്ന മകളും ഉണ്ട്. വാസു അപ്പുവിൻ്റെ അമ്മാവനാണ് എങ്കിൽ രാഹുൽ വാസുവിൻ്റെ ആരാണ്? ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചാൽ എഴുതി നോക്കണം. അപ്പൊ ഇവിടെ രോഹിത് എഴുതി അല്ലേ, ആരുടെ മകനാന്ന് പറഞ്ഞ? രാഹുലിന്റെ മകനാണ് രാഹുൽ. ലക്ഷ്മി രാഹുലിന്റെ സഹോദരി, ഈ രാഹുലിന്റെ സിസ്റ്ററാണ് ആരെ? ലക്ഷ്മി അല്ലേ, സഹോദരി. ലക്ഷ്മിക്ക് അപ്പു എന്ന മകനും ശ്രീജ, അപ്പൊ ലക്ഷ്മിയുടെ രണ്ട് കുട്ടികളാണ് അപ്പും ശ്രീജയും, അപ്പും ശ്രീജയും. ഇനി വസു അപ്പുവിൻ്റെ അമ്മാവനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പുവിൻ്റെ അമ്മാവനാണ് വെച്ചാൽ അപ്പുവിൻ്റെ അമ്മയുടെ ബ്രദർ ആവണം അല്ലേ. അപ്പൊ വസു അങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, വസു അമ്മയുടെ ബ്രദർ. അപ്പൊ അമ്മയ്ക്ക് രണ്ട് ബ്രദർ ഉണ്ടാവും, രാഹുലും വസു അല്ലേ. എങ്കിൽ രാഹുൽ വാസുവിൻ്റെ ആരാണ്? അപ്പൊ രാഹുലും വാസുവുമായിട്ടുള്ള ബന്ധം എന്താണ്? ഇവിടെ ഇവര് ബ്രദേഴ്സ് ആവണം അല്ലെ, ഇവർക്ക് രണ്ടാൾക്കും ഉള്ള ഒരു സിസ്റ്ററാണ് ലക്ഷ്മി. അങ്ങനെയാണ് പറഞ്ഞത്. ആര്? അപ്പുവിൻ്റെ അമ്മാവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുവിൻ്റെ അമ്മയുടെ സഹോദരൻ. അപ്പൊ ഒരു സഹോദരൻ രാഹുലുണ്ട്, പിന്നത്തെ ഒരു സഹോദരൻ വസു. അപ്പൊ ഇവര് രണ്ടാളും തമ്മിലുള്ള ബന്ധം എന്താണ്? സഹോദരനാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1:05 സമയം കാണിക്കുന്ന ഒരു ക്ലോക്കിലെ മിനിറ്റ് മണിക്കൂർ സൂചികൾ തമ്മിലുള്ള കോണളവ് എത്ര ഡിഗ്രി? 1 മണി എന്ന് പറയുമ്പോൾ 1-ലാണ് ഏത് സൂചി? അവർ ഹാൻഡ് അല്ലേ, മണിക്കൂർ സൂചി. 5 എന്ന് പറയുമ്പോൾ എന്താണ്? മിനിറ്റ് ഹാൻഡും 1-ലാണ്. പക്ഷേ 1-നും 1-നും അപ്പോൾ അതിലെ അവർ ഹാൻഡില് നമുക്ക് ഡിഗ്രി പറയാനൊന്നുമില്ല. ഇനി 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ഡിഗ്രിയാണ് വരിക? 5 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5/2 2.5 ഡിഗ്രി ആണ്. അപ്പൊ 2.5 ഡിഗ്രി ആണ് നമ്മുടെ കോണളവ് വരെ. കാരണം ഇവ തമ്മിലുള്ള വ്യത്യാസം ഒന്നുമില്ല, കാരണം ഇതും 1-ലാണ് നിൽക്കണേ, ഇതും 1-ലാണ് നിൽക്കണേ. അപ്പോൾ 1 - 1 എന്ന് പറയാനില്ല, 0 ആണ്. അപ്പം
പിന്നെ നമ്മൾ നോക്കേണ്ടത് ഈ മിനിറ്റ് ഹാൻഡ് എത്ര മിനിറ്റ് വരുമ്പോൾ അവർ ഹാൻഡ് എത്ര കുറച്ചും കൂടി നീങ്ങിണ്ടാവും. അപ്പം അതാണ് നമ്മൾ നോക്കേണ്ടത്. അതെന്ന് പറയുന്നത് മിനിറ്റ് ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി, അത്ര ഡിഗ്രിയാണ്. അപ്പോൾ 2.5 ഡിഗ്രിയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സുധിക്ക് കാർത്തിയേക്കാൾ ഉയര കൂടുതലുണ്ട്. കാർത്തി ബിജുവിനേക്കാൾ ഉയരത്തിലാണ്. സന്ധ്യയ്ക്ക് ശ്യാമിനേക്കാൾ ഉയര കൂടുതലുണ്ട്. ശ്യാമിനെ കാർത്തിയേക്കാൾ ഉയര കൂടുതലുണ്ട്. ഇവർ ആരാണ് ഉയരം കുറഞ്ഞ ആൾ? അപ്പം നമ്മൾ ഇത് എഴുതി നോക്കണം. സുധി, സുധിക്ക് കാർത്തിയേക്കാൾ ഉയര കൂടുതൽ. അപ്പം ഇങ്ങനെ എഴുതി അല്ലേ. ഉയര കൂടുതൽ ആർക്കാണ്? സുധിക്കാണ്. കാർത്തി ബിജുവിനേക്കാൾ ഉയരത്തിലാണ്. കാർത്തി എന്താണ്? ബിജുവിനേക്കാൾ ഉയരത്തിലാണ്. സന്ധ്യയ്ക്ക് ശ്യാമിനേക്കാൾ, സന്ധ്യ എന്ന് പറയണത് ശ്യാമിനേക്കാൾ ഉയരണ്ടെന്ന്. ശ്യാം, ശ്യാമിന് എന്താണ്? കാർത്തിയേക്കാൾ ഉയരണ്ടെന്ന് പറഞ്ഞു. ശ്യാമിന് ആരെക്കാട്ട് ഉയരണ്ട്? ശ്യാമിന് കാർത്തിയേക്കാൾ ഉയരണ്ട്. ഇവരിൽ ആരാണ് ഉയരം കുറഞ്ഞവരെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. നോക്കൂ, ശ്യാം, ശ്യാം കാർത്തിയേക്കാൾ ഉയരാണ്. അപ്പൊ കാർത്തി, ഇനി ശ്യാമിനേക്കാൾ ഉയരാണ് ആർക്ക്? ആർക്കാണ്? ഇവിടെ സന്ധ്യക്ക് അല്ലേ. സന്ധ്യ ഇവിടെയാണ് വരിക. അപ്പം ഇനി കാർത്തിയേക്കാൾ കുറവുള്ളത് ആരെയാണ്? ബിജു ആണ്. അപ്പൊ ഇവിടെ ബിജു വരും. അപ്പൊ ഏറ്റവും കുറഞ്ഞത് ആരാണ്? ബിജു ആണ്. അപ്പൊ ഇങ്ങനെ എഴുതി നോക്കിയാൽ മതി. കാരണം ഈ ഗ്രേറ്റർ ദാൻ്റെ ഈ വലിയ ഭാഗം നമ്മൾ എന്താണ്, കൂടുതലുള്ളവരുടെ അടുത്തേക്കാണ് വെക്കേണ്ടത്. കുറവുള്ളവരുടെ അടുത്തേക്ക് ഈ ഭാഗം വെക്കാം. അതാണ് ഗ്രേറ്റർ ദാൻ എന്ന് എഴുതാം. ഇനി ഇങ്ങനെ ചെയ്താൽ മതി, അപ്പോൾ വേഗത്തിൽ ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് പ്ലസ് 1/x ഈക്വൽ ടു 3 ആയാൽ എക്സ് സ്ക്വയർ പ്ലസ് 1/x² എത്ര? നമുക്കറിയാം എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ് അല്ലേ. ഇവിടെ നമ്മൾ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് നോക്കൂ. എക്സ് പ്ലസ് ഇതെന്ന് പറയുന്നത് രണ്ട് ഭാഗത്തും നമ്മൾ സ്ക്വയർ ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? എക്സ് സ്ക്വയർ പ്ലസ് 1/x² പ്ലസ് 2 ഈക്വൽ ടു 9 കിട്ടി. അപ്പൊ ഇനി നമുക്ക് ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതെന്താണ് വരിക? ഈക്വൽ ടു 9 - 2 = 7. ഏത്? എക്സ് സ്ക്വയർ പ്ലസ് 1/x² ഈക്വൽ ടു 9 - 2 = 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവിൽ ഒറ്റയാൻ ആര്? ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ. ഇതിലെ ഹിന്ദി, തമിഴ്, കന്നഡ ഒക്കെ ഇന്ത്യൻ ഭാഷകളാണ്, ഇംഗ്ലീഷ് മാത്രമല്ല. അപ്പൊ ഇതാണ് ഓടുവാൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 5:4 ആണ്. ആ ക്ലാസ്സിൽ 20 പെൺകുട്ടികളുണ്ടെങ്കിൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര? എങ്ങനെയാണ് നമുക്ക് കാണാം? എക്സ്, എക്സിന്റെ പെൺകുട്ടികൾ ഇവിടെ എത്രയാണ്? 4/9 ആണ് അല്ലേ. 4 ഭാഗത്തിൽ 4 ഭാഗമാണ് പെൺകുട്ടികൾ അല്ലേ. 4/9 എന്ന് പറയണത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 20 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് എന്താണ്? 20 × 9 / 4. അതായത് ആകെ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ 45 കുട്ടികളാണ് ആകെ ഉള്ളത്. ഇനി നമുക്ക് കാണേണ്ടത് ആരാണ്? ആൺകുട്ടികളുടെ എണ്ണമാണ്. അപ്പം 45 × ആൺകുട്ടികൾ എത്ര ഭാഗമുണ്ട്? 5/9 ഈക്വൽ ടു എത്രയാണ്? 25. അപ്പോൾ 25 ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 17^3.5 × 17^7.3 divided by, ഇത് ഡിവൈഡഡ് ബൈ ആണ്. 17^4.2 = 17^x ആയാൽ എക്സിന്റെ വില. ഇവിടെ നോക്കൂ, a^m × a^n. നമുക്കറിയാം a^m + n ആണെന്ന്. അപ്പൊ അതേപോലെ എഴുതിയിട്ട് വെച്ചെങ്കിൽ 17^3.5 + 7.3 = 17^10.8 അല്ലേ. ഇനി ഡിവൈഡഡ് ബൈ 7 17 റേസ് ടു
അപ്പോ ഇനി എന്താ പറയണ്ടേ, 17 raised to 10.8 divided by 17 raised to 4.2. ഇതെന്ന് പറയുന്നത് എന്താണ്, a raised to m by a raised to n equal to a raised to m minus n. ഇങ്ങനെ എഴുതുമ്പോൾ 17 raised to 10.8 minus 4.2 equal to എത്രയാണ്, 17 raised to 0.6 വരും, പിന്നെ പോയിന്റ് ഇട്ടു, 6.6 അപ്പൊ എക്സ് എന്ന് പറയുന്നത്, അപ്പൊ 17 raised to x എന്ന് പറയുന്നത് 17 raised to 6.6 ആയ എക്സ് എത്രയാണ്, 6.6. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസേഴ്സുമായി എക്സ്പ്ലനേഷനുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റുള്ളവർക്കും കൂടി ഇത് നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ ഇനിയും കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.